ഏഷ്യാ കപ്പ് ശ്രീലങ്കയ്ക്ക് അത്യാവശ്യമായിരുന്നു. രാഷ്ട്രീയ പ്രതിസന്ധിയിലും തുടർന്നുള്ള കലാപത്തിലും ആടിയുലഞ്ഞ ഒരു രാജ്യത്തിന് ഉയർത്തെഴുന്നേൽക്കാൻ ഈ കിരീടം കാരണമാകുമെങ്കിൽ അത് തന്നെയാണ് ക്രിക്കറ്റിൻ്റെ മഹത്വം. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ ജയം മുഴുവൻ കായിക ലോകത്തിൻ്റെതുമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ അരക്ഷിതരായ ജനതയുടേതുമാണ്. ഏഷ്യാ കപ്പ് തുടങ്ങുമ്പോൾ ശ്രീലങ്കയ്ക്ക് ആരും കപ്പ് നേടാൻ വിദൂര സാധ്യത പോലും കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എല്ലാ മുൻധാരണകളെയും തിരുത്തി അവർ പൊരുതി. ആ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. ഫൈനലിൽ പാകിസ്ഥാനെ 23 റൺസിന് തകർത്ത് ശ്രീലങ്ക 6 വട്ടം ഏഷ്യാ കപ്പിൽ മുത്തമിട്ടു. രണ്ടാമത് ബാറ്റ് ചെയ്ത് മാത്രം ജയിക്കുന്നു എന്ന വിമർശനത്തെ കൂടി കാറ്റിൽ പറത്തിയാണ് ശ്രീലങ്ക 23 റൺസിനിപ്പുറം പാകിസ്ഥാനെ എറിഞ്ഞിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക ഒരു ഘട്ടത്തിൽ 5 58 റൺസ് എന്ന നിലയിൽ തകർന്നിരുന്നു. എന്നാൽ അല്പം പോലും സമ്മർദ്ദം ബാധിക്കാതെ രജപക്സയും ഹസരംഗയും ചേർന്ന് സ്കോർ പടുത്തുയർത്തി. ഹസരംഗ 36 റൺസ് എടുത്ത് പുറത്തായെങ്കിലും 71 റൺസുമായി രജപക്സെ പാക് ബോളർമാർക്ക് പിടികൊടുക്കാതെ നിന്നതോടെ 170 എന്ന പൊരുതാവുന്ന ടോട്ടൽ ശ്രീലങ്ക കുറിച്ചു. മറുപടി ബാറ്റിംഗിൽ ഒരു രജപക്സെ ടീമിൽ ഇല്ലാതെ പോയതാണ് പാകിസ്ഥാന് വിനയായത്. എല്ലാ നിർണായക ടൂർണമെന്റുകളിലും ഒരു ഫീൽഡിംഗ് പിഴവെങ്കിലും വരുത്താറുള്ള പാകിസ്ഥാൻ ഇന്നലെയും അത് ആവർത്തിച്ചതും അവരെ വീഴ്ത്തി. റണ്ണൊഴുക്ക് തടഞ്ഞും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയുമാണ് ലങ്ക മത്സരം വരുതിയിലാക്കിയത്. പാകിസ്ഥാൻ ബാറ്റേഴ്സിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ വിജയിച്ചതോടെ പിന്നെ എല്ലാം അവർക്ക് അനുകൂലമായി. 55 റൺസ് നേടിയ മുഹമ്മദ് റിസ്വാനും 32 റൺസ് നേടിയ ഇഫ്തിക്കർ അഹമ്മദും മാത്രമാണ് പാക് നിരയിൽ അല്പമെങ്കിലും പിടിച്ചുനിന്നത്. ഇവർ പുറത്തായതോടെ 2 93 റൺസ് എന്ന നിലയിൽ നിന്നും 9 എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തി. 7 വെറും 32 റൺസിനിടെയാണ് പാകിസ്ഥാന് നഷ്ടമായത്. മാൻ ഓഫ് ദ മാച്ചായി രജപക്സയും മാൻ ഓഫ് ദ ടൂർണമെന്റായി ഹസരംഗയും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ മൊത്തത്തിൽ ശ്രീലങ്കൻ സർവാധിപത്യം. കിരീടം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സമർപ്പിക്കുന്നു. പിന്തുണച്ച എല്ലാവർക്കും നന്ദി. തന്റെ ടീമിന് ലോകത്തോട് പറയാനുള്ളതെല്ലാം ഈ രണ്ടു വരികളിൽ പറഞ്ഞാണ് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ദസുൻ സനഹ ട്രോഫി ഏറ്റുവാങ്ങിയത്. ജൂലൈയിൽ കോമൺവെൽത്ത് ഗെയിംസിനെത്തിയ ശ്രീലങ്കൻ ടീമിലെ ചില താരങ്ങളും ഒഫീഷ്യൽസും ഗെയിംസ് വില്ലേജിൽ നിന്ന് കടന്നു കളഞ്ഞത് വാർത്തയായിരുന്നു. അടിമുടി പ്രശ്നബാധിതമായ ഒരു രാജ്യത്തു നിന്നുള്ള രക്ഷപ്പെടൽ മാത്രമായിരുന്നു അവർക്ക് ഗെയിംസ് വേദി. 2 വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത അതേ രാജ്യത്തേക്ക് ദസുൻ സനഹയും ടീമും തിരിച്ചെത്തുന്നു ഏഷ്യയുടെ രാജാക്കന്മാരായി. പ്രിയപ്പെട്ട ശ്രീലങ്ക, ഏഷ്യാ കപ്പിലൂടെ നിങ്ങൾ പ്രതീക്ഷയുടെ തിരിനാളം കൊളുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന 2020 ലോകകപ്പിലും അത് കെടാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ.